ശാസ്ത്ര ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. ഇന്ത്യയിൽ ഏത് വർഷം മുതലാണ് ദേശീയ ശാസ്ത്ര ദിനം ആഘോഷിച്ചു തുടങ്ങിയത്? 1987. ഇന്ത്യയിൽ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് എന്തുകൊണ്ടാണ്? CV രാമൻ്റെ രാമൻ പ്രഭാവം പ്രസിദ്ധീകരിക്കപ്പെട്ട ദിനമാണ് ഫെബ്രുവരി 28. രാമൻ പ്രഭാവം പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1928 ഫെബ്രുവരി 28. 2023 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ആഗോളശാസ്ത്രം ലോകക്ഷേമത്തിനായി. ലോക ശാസ്ത്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 10. CV രാമൻ്റെ കണ്ടെത്തൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? രാമൻ പ്രഭാവം അല്ലെങ്കിൽ രാമൻ എഫക്റ്റ്. CV രാമൻ്റെ കണ്ടുപിടുത്തം എന്താണ് കൈകാര്യം ചെയ്യുന്നത്? പ്രകാശത്തിൻ്റെ വിസരണം. ഭൗതികശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരായിരുന്നു? CV രാമൻ. CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വർഷമാണ്? 1930. CV രാമൻ്റെ മുഴുവൻ പേര് എന്താണ്? ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ എന്നാണ് പൂർണ്ണമായ പേര്. CV രാമൻ ജനിച്ചത് എവിടെയാണ്? തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി. CV രാമൻ ജനിച്ചത് ഏത് വർഷമാണ്? 1888 നവംബർ 7. CV രാമനെ നോബൽ സമ്മാനത്തിന് അർഹനാക്കിയ കണ്ടുപിടുത്തം എന്തായിരുന്നു? രാമൻ പ്രഭാവം. ഏറ്റവും ഭാരം കൂടിയ മൂലകം ഏതാണ്? സീസിയം. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ആകാശവും ആഴക്കടലും നീലനിറത്തിൽ കാണപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസം എന്താണ്? വിസരണം, പ്രകാശത്തിൻ്റെ വിസരണം. ആദ്യമായി ഊർജ്ജതന്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരായിരുന്നു? CV രാമൻ. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം എന്നറിയപ്പെടുന്നത് എന്താണ്? ഫോട്ടോൺ ആണ് പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം. കടലിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകി ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? CV രാമൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഡാൽട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? വർണ്ണാന്ധത. ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത് എന്താണ്? ട്രാൻസിസ്റ്റർ. ഫിസിക്സിൽ ആദ്യമായി നോബൽ പുരസ്കാരം നേടിയ ഏഷ്യക്കാരൻ ആരാണ്? CV രാമൻ. ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? CV രാമൻ. 1954. 1954 CV രാമനോടൊപ്പം ഭാരതരത്ന പുരസ്കാരം നേടിയവർ ആരൊക്കെയാണ്? സി രാജഗോപാലാചാരി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. വൈദ്യുത സെൽ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ട്രോ വോൾട്ട. ഡ്രൈ സെല്ലിൻ്റെ വോൾട്ടത എത്രയാണ്? 1.5 വോൾട്ട്. മിന്നൽ രക്ഷാ കവചം കണ്ടുപിടിച്ചത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ദ്രാവകങ്ങളിലെ പ്രകാശത്തിൻ്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസം ഏതാണ്? രാമൻ പ്രഭാവം. രാമൻ ഇഫക്റ്റ് കണ്ടുപിടുത്തത് CV രാമൻ്റെ മുഖ്യ സഹായിയായി പ്രവർത്തിച്ചത് ആരാണ്? KS കൃഷ്ണൻ. ഊർജത്തിൻ്റെ അടിസ്ഥാന സ്രോതസ് എന്താണ്? സൂര്യനാണ് ഊർജത്തിൻ്റെ അടിസ്ഥാന സ്രോതസ്.
സിവിരാമൻ അന്തരിച്ചത് എന്നാണ്. 1970 നവംബർ 21 സിവിരാമൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് എവിടെയാണ്? രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏതാണ്? ഓസ്മിയം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏതാണ്? ലിഥിയം. ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിച്ച ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. 2023 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ് ആൻഡ് ലുലി. ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സിൻ്റെ പഠനത്തിനായി പ്രകാശത്തിൻ്റെ അറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണങ്ങൾക്കാണ് അവാർഡ് കിട്ടിയത്. പ്രകാശത്തിൻ്റെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാമാണ്? നീല, പച്ച, ചുവപ്പ്. പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടെത്തിയത് ആരാണ്? തോമസ് യങ്. ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ്? ചുവപ്പ്. ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏതാണ്? വയലറ്റ്. ന്യൂട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജെയിംസ് ചാഡ്വിക്. പ്രോട്ടോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? റൂദർഫോർഡ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജെ ജെ തോംസൺ. ഉദയാസ്തമയങ്ങളിൽ ചക്രവാളത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? പ്രകാശത്തിൻ്റെ വിസരണം. ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഹോമി ജെ ബാഫ. കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സോണാർ. 2013 മുതൽ അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി രാമൻ പ്രഭാവത്തിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഇൻ്റർനാഷണൽ ഹിസ്റ്റോറിക് കെമിക്കൽ ലാൻഡ്മാർക്ക്. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏകകം ഏതാണ്? ഡെസിബൽ. സി വി രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബംഗളൂരു. സൂര്യാസ്തമയം കഴിഞ്ഞ് അല്പസമയത്തേക്ക് കൂടി സൂര്യനെ കാണുന്നതിന് പിന്നിലെ പ്രതിഭാസം എന്താണ്? അപവർത്തനം. ISRO സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1969. ശബ്ദത്തേക്കാൾ വേഗത കൂടിയ വിമാനം? സൂപ്പർസോണിക് വിമാനം. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ ഏതാണ്? അപ്സര. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഏതാണ്? മെർക്കുറി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ സൂപ്പർസോണിക് വിമാനം തേജസ് പേര് നൽകിയത് അടൽ ബിഹാരി വാജ്പേയി. ഇന്ത്യയുടെ ആദ്യ അണുവിസ്ഫോടന പരീക്ഷണത്തിൻ്റെ രഹസ്യനാമം എന്തായിരുന്നു? ബുദ്ധൻ ചിരിക്കുന്നു. 1974 മെയ് 18 അണുവിസ്ഫോടനം നടന്നത്. കാക്രപ്പാറ ആണവോർജ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ്? ശുക്രൻ. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ്? ബുധൻ. ഡിറ്റർജൻ്റ് ജലത്തിലേക്ക് ചേർക്കുമ്പോൾ ജലത്തിൻ്റെ ഉപരിതല പിരിമുറക്കത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കുറയുന്നു. ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്ന ഉപകരണത്തെ എന്താണ് വിളിക്കുന്നത്? സീസ്മോഗ്രാഫ്. പാലിൻ്റെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ലാക്ടോമീറ്റർ.
വാഷിംഗ് മെഷീൻ ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? സെൻട്രിഫ്യൂഗേഷൻ. ബാഹ്യകാന്തിക പ്രഭാവത്തിൽ നിന്ന് എന്തുകൊണ്ട് ചുറ്റുമുള്ള ഉപകരണങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും? റബ്ബർ കവചം കൊണ്ട്. പ്രതിധ്വനി ഉൽപ്പാദിപ്പിക്കുന്നത് എന്തു മൂലമാണ്? ശബ്ദത്തിൻ്റെ പ്രതിഫലനം മൂലം. എന്തിൽ മാറ്റങ്ങൾ കാണിക്കുന്ന ഒരു ഉപകരണമാണ് ഹൈഡ്രോസ്കോപ്പ്? വെള്ളത്തിനടിയിലുള്ള ശബ്ദം. മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? സമതല ദർപ്പണം. മഴവില്ല് എപ്പോഴും രൂപപ്പെടുന്നത് സൂര്യന് ഏത് ദിശയിലാണ്? എതിർദിശയിലായിരിക്കും. മഴവില്ലിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന നിറം എന്താണ്? ചുവപ്പ്. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. കാറ്റുപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന കാര്യത്തിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.